നമസ്കാരം. സദ്ദാം ഹുസൈനും ഒസാമ ബിൻ ലാദനും യാക്കൂബ് മേമനും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ വെറുതെ കൊല്ലപ്പെടുകയായിരുന്നില്ല, നൂറുകണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയതിന് ശേഷം നിയമത്തിൻ്റെയും നീതിയുടെയും വധശിക്ഷ അവരെ തേടിയെത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ അന്തം കമ്മികളുടെ പ്രതികരണം നമുക്കൊന്ന് ഓർത്തു നോക്കാം. സദ്ദാം ഹുസൈനെ അമേരിക്ക തൂക്കിലേറ്റിയപ്പോൾ അവർ കടകളടപ്പിച്ച് ഹർത്താൽ ആചരിക്കുകയായിരുന്നു ഇങ്ങ് കേരളത്തിൽ. ഒസാമയെ പാകിസ്ഥാനിൽ നിന്ന് പിടികൂടി വധിച്ചപ്പോൾ അയാളുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പോലും പ്രസംഗിക്കാൻ ഇവിടെ ആളുകളുണ്ടായി. യാക്കൂബ് മേമനെയും അജ്മൽ കസബിനെയും പോലും തൂക്കിക്കൊന്നപ്പോൾ വധശിക്ഷയ്ക്കെതിരെ അവർ ഉറഞ്ഞുതുള്ളി. പക്ഷേ സ്വന്തം നാട്ടുകാർ, സഹപ്രവർത്തകർ, പട്ടാളക്കാർ ഒക്കെ മരിക്കുമ്പോൾ ഇക്കൂട്ടർക്ക് വൃക്കയിൽ ചൊറിച്ചിലാണ്. മരണം ആരെയും വിശുദ്ധനാക്കില്ലെന്ന കാണാതെ പഠിച്ച പാഠവുമായി എഴുന്നള്ളൂ. ജനറൽ ബിപിൻ റാവത്ത് നമ്മുടെ അതിർത്തി കാക്കുന്ന സേനയുടെ തലവനായിരുന്നു. ഒടുവിൽ ഇതാ പി ടി അവരുടെ സഹപ്രവർത്തകനായിരുന്നു. രാഷ്ട്രീയമായി എത്ര ബദ്ധവൈരികളായിരുന്നാലും ഒരു വ്യക്തിയുടെ മരണശേഷം ആ രാഷ്ട്രീയ വൈരാഗ്യം ബഹുമാനത്തിലേക്ക് വഴിമാറുന്ന മാന്യത ഈ കേരള രാഷ്ട്രീയത്തിൽ വർഷങ്ങളായുള്ള കീഴ്വഴക്കമാണ്. പക്ഷേ മരണത്തിലും ഒരു സഹപ്രവർത്തകനെ വെറുതെ വിടാത്തവരുടെ മനോരോഗം തുറന്നു കാട്ടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത് പണിക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ലത്രേ. ചില സഖാക്കളുടെ അടുത്ത കാലത്തെ സ്ഥിരം ലൈനാണ്. ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിലും ഇന്ന് പി ടി തോമസിൻ്റെ മരണത്തിലും അവർ ആവർത്തിച്ചത് ഇതേ വാക്യം തന്നെ. ഇവർക്കൊന്നും വിശുദ്ധരാകാൻ മരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർമ്മം കൊണ്ട് വിശുദ്ധി നേടുന്ന വലിയൊരു വിഭാഗം മനുഷ്യരുണ്ട്. സ്വന്തം കൂട്ടത്തിലുള്ളവരെ മരണത്തിനു മാത്രമേ വിശുദ്ധരാക്കാൻ കഴിയൂ എന്ന ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അത് നിങ്ങളുടെ കെട്ടുവള്ളിയുടെ പുറത്തുള്ളവർക്ക് ബാധകമല്ലെന്ന് തിരിച്ചറിയുക. അനഭിമതരായവരുടെ മരണങ്ങളിൽ ഇനിയും നിങ്ങൾ ഈ വാക്യം ആവർത്തിക്കും. അത് നിങ്ങളുടെ നേതൃത്വ പാപ്പരത്വത്തെയും വിവരക്കേടിനെയും തുടർന്നും ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടും. വന്ദിച്ചില്ലെങ്കിലും അനവസരത്തിലെങ്കിലും നിന്ദിക്കരുതെന്ന പ്രമാണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അഭിനയിക്കാനെങ്കിലും ശ്രമിക്കുക. നിങ്ങൾ മനുഷ്യരാണെന്ന് കരുതി അഭിനയിക്കാൻ ഞങ്ങളും ശ്രമിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.